ഓണർഷിപ്പുമാണുള്ളത്. ചെയ്യാനും കൃഷി ചെയ്യാനും ഒക്കെയുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. തുടർന്ന് പ്രകാശനം ചെയ്ത വിനോയ് വിശ്വം വളരെയധികം ഭയവിഹ്വലരാക്കുന്ന രീതിയിലുള്ള സംഭാഷണം കേൾക്കാനായി. എനിക്ക് 100% അദ്ദേഹത്തിനോട് അതൃപ്തിയും വിയോജിപ്പുമാണുള്ളത്. പക്ഷെ പിന്നെ പറയുന്ന ഭാഗമുണ്ട്, ആ ഭാഗത്തെ പറ്റിയാണ് ശ്രീധരൻപിള്ള വ്യക്തമാക്കേണ്ടത്. എന്താണ് ആ ഭാഗം? അദ്ദേഹം പറഞ്ഞു, രാഷ്ട്രത്തിൻ്റെ മതം, രാഷ്ട്രത്തിൻ്റെ ഭാഷ, രാഷ്ട്രത്തിൻ്റെ സംസ്കാരം, അത് അംഗീകരിച്ചുകൊണ്ട് ജീവിച്ചാൽ ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ പൗരന്മാരായി ജീവിക്കാം. അല്ലാത്ത പക്ഷം വോട്ടവകാശം പോലുമില്ലാതെ വിദേശികളെപ്പോലെ അവർക്ക് വേണമെങ്കിൽ ഇവിടെ കഴിഞ്ഞുകൂടാം. ഇതാണ് വിഷയം. ഇന്ത്യയിൽ പിറന്ന, ഇവിടെ ജീവിക്കുന്ന, ഇവിടെ തന്നെ മരിക്കേണ്ടുന്ന കോടാനുകോടി അഹന്തുക്കൾക്ക്, അതിൽ ഭൂരിപക്ഷം പേരും ഇസ്ലാം വിശ്വാസികളാണ്, അനവധി കോടികൾ വരും ക്രിസ്ത്യാനികൾ, സിഖുകാർ, ജൈനന്മാർ, പാഴ്സികൾ എന്ന് വേണ്ട ലോകത്തിനറിയാവുന്ന എല്ലാ മതത്തിലും പെട്ടവരോട് ജീവിക്കുന്നുണ്ട്. അവരോട് പറയുകയാണ് ഗുരുജി ഗോൾവൽക്കർ, രാഷ്ട്രത്തിൻ്റെ മതം എന്ന ഒന്നുണ്ടെന്നും ആ മതത്തിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്കിവിടെ പുരന്മാരായി ജീവിക്കാം, അല്ലാത്ത പക്ഷം വോട്ടവകാശം പോലുമില്ലാത്ത വിദേശികളെപ്പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ കഴിഞ്ഞുകൂടാമെന്ന്. ഇവിടെ എന്താണ് നിലപാട്? ശ്രീധരൻപിള്ള പറയുന്ന മധുരമുള്ള വാക്കുകൾക്ക് ഈ നിലപാടിന് മുമ്പിൽ എന്താണ് പ്രസക്തി എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. അത് ഞാൻ അപേക്ഷിക്കുകയാണ്, വിമർശിക്കുകയല്ല. നമുക്ക് ആൾക്കൂട്ടങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയുള്ള വാചാലമായ പ്രഭാഷണ കലയും എല്ലാം സ്വായത്തമാക്കാൻ കഴിഞ്ഞേക്കാം. നാം ആരാണെന്ന കാര്യം അങ്ങനെ നമുക്ക് മൂടിവെക്കാൻ കഴിഞ്ഞേക്കാം. ആരാണെന്ന് മൂടിവെക്കാതെ എന്താണെന്ന് എന്ന കാര്യം പറയാതെ നടത്തുന്ന ഒരു പ്രസംഗവും വാസ്തവത്തിൽ ഇന്നത്തെ ഇന്ത്യയുടെ സത്യങ്ങൾക്ക് മുമ്പിൽ നാം കാണിക്കേണ്ടുന്ന നിലപാടിൻ്റെ പ്രകാശമുള്ള പ്രതിഫലനമാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അതുകൊണ്ടാണ് എല്ലാ ആദരവോടും കൂടി, എല്ലാ സ്നേഹത്തോടും കൂടി എൻ്റെ മാന്യ സുഹൃത്തായ ശ്രീധരൻപിള്ളയുടെ വാദങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞു കേട്ടതാണ് വന്ന വഴിക്ക്. അതിനെപ്പറ്റി ഇത്രയും ഒരു കാര്യമെങ്കിലും സമയ ചുരുക്കമാണെങ്കിലും പറയാൻ എനിക്ക് തോന്നിപ്പോയത്. ഞാനൊന്നും